അപ്പോൾ ഇത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അനാഥവൽക്കരിക്കപ്പെട്ട അല്ല, ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളാണ് കേരളത്തിൽ അനാഥമാക്കപ്പെട്ടിരിക്കുന്നത്. മോദിജി നിർമ്മിച്ച എട്ടുവരി പാതയിലൂടെ അടുത്ത 25 വർഷത്തിനുള്ളിൽ ക്രിസ്ത്യൻസും ഹിന്ദുസും ഇവിടുന്ന് പലായനം ചെയ്യേണ്ടി വരും. 1920 ലാഹോറിൽ നിന്ന് ഹിന്ദുക്കൾ പലായനം ചെയ്യും എന്ന് അന്ന് അവിടെ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കുമോ? ഇല്ല, അന്ന് വിശ്വസിക്കത്തില്ല. ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ ഏതാണ്? നിങ്ങൾ 2040 അതിനു മുന്നലോ ഇവിടുന്ന് പരാജയപ്പെട്ട് ഓടേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഈ ഇടത് വലത് രാഷ്ട്രീയമാണ്. ഇതിന് പരിഹാരമായിട്ട് ഒരു കൺസോളിഡേഷൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ കൺസോളിഡേഷനാണ് ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് നിരന്തരം ഹോംവർക്ക് ചെയ്ത് ചർച്ച ചെയ്ത് ക്രിസ്ത്യൻ സഭകളുമായിട്ട് ചർച്ച ചെയ്ത് ഹിന്ദു സമുദായങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് നല്ല സെൻസുള്ള പൊളിറ്റീഷ്യനുമായിട്ട് ചർച്ച പൊളിറ്റിക്കൽ ബുദ്ധിജീവികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്, നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി. ഞങ്ങൾ ആ പേര് തന്നെ വളരെ സെലക്റ്റീവാണ്, പക്ഷേ അത് ഒരുപാട് ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. എസെൻഷ്യലി ഞാനതൊന്നും നിഷേധിക്കാൻ പോകുന്നില്ല, കേന്ദ്ര BJP നേതൃത്വം വരെ അറിഞ്ഞതാണ്. കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ ബോധ്യം കേരളത്തിലെ ഇപ്പോഴത്തെ BJP സംവിധാനത്തെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല, ആനമുട്ടയായിരിക്കും ഭാവിയിലും ഫലം. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ് ഇനിയും രൂപീകരിക്കേണ്ടത്. ആ രൂപീകരിക്കാനുള്ള ചുമതല കേരള BJP നേതൃത്വത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും അതൊരു ബർമുഡ ട്രയാങ്കിളിലെ BJPയിൽ ചേർന്നിട്ടുള്ള എല്ലാവരും പോയി അവസാനിച്ചു. ഇപ്പോൾ രാജസേനനും ആ ബർമുഡ ട്രയാങ്കിളിൽ പോയി. അതിൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ഇടതുപക്ഷത്തിനും UDFനും BJPക്കും ഓശാന പാടാത്ത എന്നാൽ ദേശീയ കാഴ്ചപ്പാടുള്ള രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് കാഴ്ചപ്പാടുള്ള, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ രക്ഷയാണ് പരമപ്രാധാന്യം എന്നുള്ളത്, രാജ്യത്തിൻ്റെ സുരക്ഷയാണ്, കേരളത്തിലെ ജനങ്ങളെ ഈ കോക്കസിൽ നിന്ന്, ഈ അഴിമതി കോക്കസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വന്നാൽ BJPയുമായിട്ട് NDAയിലേക്ക് ഈ പാർട്ടി പോകാനും തയ്യാറാണ് എന്നുള്ള ഒരു മനോഭാവത്തിൽ ഹിന്ദു സമുദായങ്ങളും ക്രിസ്ത്യൻ വിഭാഗങ്ങളും കൂടെ ചേർ എല്ലാ വിഭാഗങ്ങളും ഉണ്ട് അതിൻ്റെ അകത്തിൽ. പക്ഷേ വലിയ എതിർപ്പുകൾ അതിൻ്റെ അകത്തിൽ നിന്ന് നേരിടുന്നുണ്ട്. എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വലിയ രീതിയിലുള്ള അഭൂതപൂർവമായ പിന്തുണയാണ് ഈ പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വളരെ സൈലൻ്റാണ്. ഞാൻ ഒരു പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ് ഞാനും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സൈലൻ്റായിട്ട് ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുക. ആ സൈലൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1947 വരുമ്പോഴേ, 3-4 പേരുള്ളതായിരുന്നു 36 വരുമ്പോൾ, അവരുടെ ആ വർക്കാണ് അവരെ ഇന്ന് ഈ നിലയിലെത്തിച്ചത്. അവരുടെ അന്നത്തെ വർക്കിൻ്റെ ഫലമാണ്, അല്ല ഇന്നത്തെ വർക്കിൻ്റെ ഫലമല്ല. ഇന്നത്തെ വർക്ക് അഴിമതിയും നമ്മൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് മുഖ്യമന്ത്രിയുടെ കൂടി ഇരിക്കുന്നവർക്ക് 82 ലക്ഷവും അവരെ പോയി കഴിഞ്ഞു. അവരുടെ അവസാനത്തിൻ്റെ തുടക്കങ്ങളാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു പുതിയ പൊളിറ്റിക്കൽ കൾച്ചർ ദേശീയ ശക്തികൾക്കൊപ്പം വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി രൂപീകരിച്ചത്. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി രൂപീകരിക്കുമ്പോഴേ എന്നെ സംബന്ധിച്ച് ഞാനൊരു പൊളിറ്റീഷ്യനല്ല, ഞാനൊരു നല്ലൊരു സംഘാടകനാണ്, ഞാനൊരു RSS-കാരനാണ്, RSS-ൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ല ഇവിടുത്തെ RSS-ൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. ഞാനൊരു സൈദ്ധാന്തികമായിട്ട് ആ ആശയത്തോട് യോജിക്കുന്നു, പക്ഷേ കേരളത്തിലെ പ്രവർത്തനങ്ങളോട് യോജിക്കുന്നില്ല എന്നും ഒരു ധാരണ എൻ്റെ കയ്യിലുണ്ട്. എല്ലാ മനുഷ്യരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ എസെൻഷ്യലി ഞാനൊരു എഴുത്തുകാരനാണ്, ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല. പക്ഷേങ്കിൽ NPP രൂപീകരിച്ചപ്പോൾ ഹിന്ദു പാർലമെൻറ്റ് കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ എന്ത് ചെയ്യണം? ഹിന്ദു പാർലമെൻറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അതിലെ ഹിന്ദു വിഭാഗങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടും. ഞങ്ങൾക്കൊരു പ്രസിഡൻസും ഉണ്ട്, ഞങ്ങൾക്കൊരു ഒരു ഇതുമുണ്ട്. 1964 മന്നവും PT ചാക്കോയും ചേർന്നിട്ടാണ് കേരള കോൺഗ്രസ് രൂപീകരിച്ചത്. അന്ന് മന്നത്തിൻ്റെ സ്ഥാനം, ഇന്ന് മഹാന്മാരില്ലല്ലോ, നമ്മളൊക്കെ സാധാരണ വ്യക്തികളല്ലേ ഉള്ളൂ. മന്നത്തിൻ്റെ സ്ഥാനം നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു പാർലമെൻറ്റ് ഏറ്റെടുക്കുന്നു. ആ PT ചാക്കോയുടെ സ്ഥാനം പിന്നെ അഗസ്റ്റിൻ സാറോ ജോണി നെല്ലൂർ സാറോ തോമസ് സ്റ്റീഫൻ സാറോ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ആ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ നേതൃത്വം അവരെടുക്കുന്നു. ഇതിൻ്റെ അതിലെ ഒറ്റക്കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വ്യക്തികൾ പാർട്ടി രൂപീകരിക്കാൻ ഞാൻ തുടക്കം മുതലേ എതിർത്തായിരുന്നു. യാതൊരു കാരണവശാലും CP സുഗതനോ ജോണി നെല്ലൂരോ അഗസ്റ്റിൻ സാറോ വ്യക്തികൾ ചേർന്നിട്ട് പാർട്ടി ഇരിക്കും. കേരളത്തിൽ 100 കണക്കിന് പാർട്ടികളുണ്ടല്ലോ, എന്തിന് വേറൊരു പാർട്ടി? പക്ഷേ അതല്ല, 1964 മന്നവും PT ചാക്കോയും ചേർന്ന് രൂപീകരിച്ച ശൈലിയിൽ സമുദായങ്ങളുടെ പ്രാതിനിധ്യത്തോടുകൂടി, സഭകളുടെ പ്രാതിനിധ്യത്തോടുകൂടി,
ഒരു പാർട്ടി രൂപീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രസക്തിയുണ്ട്, അതിന് ഹിന്ദു പാർലമെൻറ്റ് കൂട്ടു നിന്നിട്ടുണ്ട്. ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും പ്രവചിക്കാൻ ഞാനില്ല. വരാൻ പോകുന്ന കാലത്ത് ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണ്, ഹിന്ദു പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി കൊടുക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോവും. അതിന് ചിലപ്പോൾ നമ്മുടെ കൂടെ വരുന്ന എൻ പി പിയിലെ പലർക്കും തയ്യാറല്ലെങ്കിൽ അവിടെ വെച്ച് കാണാം. മുഖ്യമന്ത്രിക്ക് നവോത്ഥാനത്തിൻ്റെ കൂടെ പോയി അവിടെ വെച്ച് കാണാം എന്നുള്ള നിലപാടാണ്. ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കുക, ബോൾഡായിട്ട് മുന്നോട്ട് പോവുക, സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുക, ആരെയും ഭയക്കാതിരിക്കുക, പറയാനുള്ള അഭിപ്രായങ്ങൾ എവിടെ വെച്ചും തുറന്നു പറയുക. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ നിരന്തരം പല കാര്യങ്ങളും 7 വർഷം കൊണ്ട് പറയുന്ന കാര്യം ഇന്നെല്ലാവരും സമ്മതിക്കുന്നു. സുധൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു കാലം. അന്ന് ഞാൻ ഭയത്തോടുകൂടി, ഞാൻ ഒരാളുടെയും അനുയായിയല്ല, എൻ്റെ അനുയായി പോലും അല്ല, പക്ഷേ ആശയങ്ങൾ ആശയങ്ങളാണെങ്കിൽ ഗുരുജിയും ഡോക്ടർജിയും ദേവറശ്ശി എന്താണ് പറഞ്ഞതെന്ന് നോക്കും. ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റാണോ, കമ്മ്യൂണിസ്റ്റുകാരനെ പഠിക്കാനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്താണ് പറഞ്ഞെന്ന് നോക്കും. അല്ല, പിണറായിസം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നോക്കാറില്ല. ആശയ സംഘർഷമാണ് കേരളത്തിൽ നടക്കേണ്ടത്, വ്യക്തി സംഘർഷമല്ല. അതുകൊണ്ട് ഒരാശയത്തിൻ്റെ വെളിച്ചത്തിൽ രൂപീകരിപ്പിക്കപ്പെട്ട പാർട്ടിയാണ് പി പി പി, അല്ലെങ്കിൽ പ്രോഗ്രസീവ് പീപ്പിൾ പാർട്ടി. അത് വെച്ചിട്ട് കേരളത്തിൻ്റെ നവോത്ഥാനത്തിലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും എന്ത് മാറ്റം വരുത്താൻ കഴിയും എന്നുള്ള പരീക്ഷണത്തിലാണ് നമ്മൾ. പരീക്ഷണശാലയാണ് എപ്പോഴും രാജ്യത്തിൻ്റെ പുരോഗതിക്കായാലും ശാസ്ത്രീയ പുരോഗതിക്കായാലും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത്രയും പറയാൻ എന്നെ അനുവദിച്ച നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.